വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. നമ്മുടെ ഒന്നാം പാദവാർഷിക പരീക്ഷ അഥവാ ഓണപ്പരീക്ഷ വരികയാണ്. അപ്പോൾ ഓണപ്പരീക്ഷ നമുക്കൊന്ന് എളുപ്പമാകാൻ വേണ്ടി പഴയ മുൻ വർഷങ്ങളിൽ നടന്ന ഒരു ചോദ്യപേപ്പർ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാലോ? അപ്പോൾ നമുക്ക് ഈ പരീക്ഷ എങ്ങനെ വരുന്നു മനസ്സിലാവുമല്ലോ. അപ്പോൾ നമുക്ക് 2017-18 നടന്ന ഒന്നാം പാദവാർഷിക പരീക്ഷ, അതിൻ്റെ അറബിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്കിവിടെ പറഞ്ഞു തരാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. മക്കൾ ശ്രദ്ധിച്ച് മുഴുവൻ ക്ലാസ്സും കേൾക്കുക. ഓക്കെ, ഇതിങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. അപ്പം നമ്മൾ അതിൽ ആദ്യം ഇവിടെ നമുക്കിത് 3-ാം ക്ലാസ്സാണ്, 2 മണിക്കൂറാണ് സമയം. ഓക്കെ, ആദ്യം കുറേ പേരെഴുതണം, നമ്പർ എഴുതണം, സ്കൂളിൻ്റെ പേരെഴുതണം, ക്ലാസ് ഒക്കെ എഴുതണം. അപ്പോൾ ഇത് ഒക്കെ നിങ്ങൾക്ക് ടീച്ചർ പറഞ്ഞു തരും, നിങ്ങൾക്ക് സാറന്മാർ പറഞ്ഞു തരും. ഇവിടെ ഇത് പൂരിപ്പിച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കാണ് ഇവിടെ എഴുതുന്നത്. ഇപ്പോൾ ഓരോ പ്രവർത്തനങ്ങൾ ഇവിടെ 6, 8, 7 പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ അത് നമുക്കിങ്ങനെ ആൻസർ ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ നോക്കൂ, 7 ചോദ്യങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണത്തിന് മാത്രം ഉത്തരെഴുതിയാൽ മതി എന്നാണ്. അപ്പോൾ 7 പ്രവർത്തനങ്ങളുണ്ട്, 5 എണ്ണത്തിന് നമ്മൾ ഉത്തരം നൽകണം. ഇവിടെ 1-ാമത്തെ പ്രവർത്തനം എന്താണ് മക്കൾ ശ്രദ്ധിച്ചിരിക്കണം. കാന സുനിൽ യർജിഉ മിനൽ മസ്റഅ. കാന സുനിൽ യർജിഉ മിനൽ മസ്റഅ. സുനിൽ തോട്ടത്തിൽ നിന്ന് വരികയായിരുന്നു. യൗമ ഓണം, ഓണ ദിവസം സബാഹൻ രാവിലെ. ലഖിയ ഹാമിദൻ ഫിത്തൊലീഖ്, വഴിയിൽ വെച്ച് ഹാമിദിനെ കണ്ടു. ഫദാറ ബൈനഹുമാ ഹിവാർ, അപ്പോൾ അവർക്കിടയിലൊരു ഹിവാർ നടന്നു. ആ ഹിവാർ കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ, ബാക്കി നമ്മൾ പൂരിപ്പിക്കണം. ഇവിടെ നോക്കൂ, സുനിലും ഹാമിദും തമ്മിൽ ഹിവാർ. സുനിൽ സബാഹൽ ഖൈർ എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് മറുപടി പറഞ്ഞു എന്ന് നിങ്ങൾക്ക് അറിയാലോ? അത് ഈ കോളത്തിലുണ്ട് അല്ലേ, ഇപ്പുറത്തെ പെട്ടി ഉണ്ടോ, ഈ പെട്ടിയിൽ അതിൻ്റെ ഉത്തരങ്ങളുണ്ട്. നിങ്ങൾ ഓരോന്നും എടുത്ത് ഇവിടെ എഴുതിയേ വേണ്ടുള്ളൂ. സബാഹൽ ഖൈർ എന്ന് പറഞ്ഞാൽ എന്ത് കണ്ടിട്ടുണ്ടാവും? സബാഹൻ നൂർ എന്നെവിടെ എഴുതണം? നമ്മൾ ഇവിടെ എഴുതണം അല്ലേ. അതെ, ഇനി അപ്പോൾ എന്നിട്ട് ഹാമിദ് മിൻ ഐനാൻതി, നീ എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചു. എവിടെ നിന്നാണ് വരുന്നത്? അവൻ മസ്റഅയിൽ നിന്നല്ലേ. അപ്പം മിനൽ മസ്റഅ, അതെവിടെ എഴുതണം? ഇവിടെ എഴുതണം അല്ലേ. മിനൽ മസ്റഅ എന്ന് ഇവിടെ എഴുതണം. മനസ്സിലായോ? ഇനി വീണ്ടും ഹാമിദ് എന്തോ ചോദിച്ചു. അപ്പം അതിന് സുനിൽ മറുപടി പറഞ്ഞ എന്താണ്? അൽ ഹദറവാതുൽ മഅ്സുബ, സദ്യക്ക് വേണ്ടിയുള്ള പച്ചക്കറികളാണ്. അപ്പോൾ ഹാമിദ് എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? എന്താണ് നിൻ്റെ കയ്യിൽ അല്ലേ? അതിനെന്താ വാക്കുതാ? മാദാഫി യദിക്ക, നിൻ്റെ കയ്യിൽ എന്താണ്? അത് നമ്മളിവിടെ എഴുതണം. അങ്ങനെ ഹാമിദ് പറഞ്ഞു, ഐവ ഓണം സഈദ്, ഓണാശംസകൾ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ സുനിലും മറുപടി എന്ത് പറയും? ഓണം സഈദ് എന്ന് തിരിച്ചു പറയും അല്ലേ. അതിവിടെ എടുത്ത് എഴുതുക. പിന്നെ അദുഉകലിൽ മഅദുബ, നീ സദ്യക്ക് വരണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ സദ്യക്ക് വിളിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം? നമ്മൾ നന്ദി പറയണം. നന്ദി പറയാൻ നമ്മൾ ഇത് വാക്ക ഉപയോഗിക്കുന്നത് ശുക്രൻ അല്ലേ, ശുക്രൻ എന്ന് പറയുന്നത്. അപ്പോൾ സുനിൽ അഫ്വൻ, അങ്ങനെയാണ് ഈ ഹിവാർ നമ്മൾ പൂരിപ്പിക്കുന്നത്. ഇതൊരു മോഡലാണ്. ഇതുപോലെയുള്ള ക്വസ്റ്റ്യനൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. ഇനി 2-ാമത് പ്രവർത്തനം, ലബിസ ഹാമിദു വഖ്തുഹു അൽ മലാബിസൽ ജദീദ യൗമ ഈദുൽ ഫിത്തർ. ഈദുൽ ഫിത്തർ ദിവസം ഹാമിദും അവൻ്റെ സഹോദരൻ ഈ സഹോദരിയും എന്താണ് വസ്ത്രങ്ങൾ, പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ചു. നക്തുബ് അസ്മ അഹ, ആ വസ്ത്രങ്ങളുടെ പേര് നമ്മളിവിടെ എടുത്ത് എഴുതണം. ഇതിൻ്റെ അടിയിൽ എഴുതണം. ഇതെന്താണിത്? ഇത് തൊപ്പിയ അല്ലേ. തൊപ്പിക്ക് നമ്മളെന്ത് വാക്ക് പറയും? കലൻസുവ അല്ലേ, കലൻസുവ. അത് നമ്മളിവിടെ എടുത്ത് എഴുതണം. പിന്നെ ഇതെന്താണ്? ഇത് ഖിമാർ, തട്ടം അല്ലേ, മുഖമക്കന, ഖിമാർ, അതാണ് ഇവിടെ എഴുതേണ്ടത്. ഇനി ഇതോ, ഇത് ഷട്ടാണ്, ഷട്ടിന് നമ്മൾ ഖമീസ്, അതിവിടെ എടുത്ത് എഴുതണം. പിന്നെ ഇതെന്താ? മുണ്ട്, മുണ്ടിന് നമ്മൾ ഇസാർ എന്നാണ് പറയുന്നത്. പിന്നെ ഇതെന്താ? പാൻറ്, പാൻറ്റിന് ബന്തലൂൻ. ഈ വാക്കുകൾ ഇവിടെ എടുത്ത് എഴുതാനാണ് ഈ പ്രവർത്തനം. ഇനി 3-ാമത്തെ പ്രവർത്തനം എന്താണ്? ദാത്ത യൗമിൻ അറലൽ മുദരിസ് സുവറൻ ഫിസഫ്. ഒരു ദിവസം അധ്യാപകൻ കുറച്ച് ചിത്രങ്ങൾ ക്ലാസ്സിൽ കാണിച്ചു. നുലാഹിൽ സുവറ വനഖ്താറുൽ ജുമൽ, താഴെയുള്ള ആ സുവറുകൾ നോക്കി അതിനനുയോജ്യമായ സെൻറ്റൻസ് ഇവിടെ എഴുതണം. എവിടെ നിന്ന് എടുത്തെഴുതണം? ഇവിടെ നിന്ന് എടുത്തെഴുതണം. അപ്പോൾ നോക്കൂ, ഇവിടെ എന്താ ചെയ്യുന്നത് കുട്ടി? യഅ്കുൽ അല്ലേ.
യകുൽ എന്ന് യകുൽ ജാലിസൻ ഇരുന്ന് കൊണ്ട് തിന്നുന്നു. അപ്പോൾ യകുൽ ജാലിസൻ ഇവിടെ കിടക്കുന്നുണ്ട്. അതെടുത്ത് എവിടെ എഴുതണം? ഇവിടെ എഴുതണം. പിന്നെ അടുത്തത് കുടിക്കുക അല്ല, കുടിക്കുന്നത് നമ്മളെന്ത് പറയുക? യഷ്റബു, എന്ത് കൈകൊണ്ട് കുടിക്കുന്നു? യഷ്റബു ബിൽ യമീൻ, വലത് കൈ കൊണ്ട് കുടിക്കുന്നു. കൈ കഴുകുന്നതിനോ? യഗസിലുൽ യദ, അതെവിടെ വരും? അതിവിടെ എഴുതണം. മനസ്സിലായില്ലേ? അങ്ങനെയാണ് ചോദ്യങ്ങൾ. ഇനി അതിലെ ബ, നഖ്താർ വനുകമ്മിൽ, നമ്മൾ തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറയുന്നത്. ഇവിടെ നഖുൽ ഡാഷ് ഫിൽ ലുഹർ, ഉച്ചസമയത്ത് നമ്മൾ എന്ത് കഴിക്കും? നഖുലു, നമ്മൾ കഴിക്കുന്നു എന്ത്? ഉച്ചസമയത്ത് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പേരെന്താ? അൽ ഖദാ അല്ലേ, അൽ ഖദാ. ഇനി നഖുൽ ഡാഷ് ഫിൽ ലൈൽ, രാത്രി നമ്മൾ എന്ത് കഴിക്കും? അൽ അശാ, രാത്രി ഭക്ഷണം അല്ലേ, ഡിന്നർ. ഓക്കെ, അപ്പോൾ അത് രണ്ടും കൂടെ എടുത്ത് എഴുതാനാണ്. ഇനി ഇജ്തമഅ അസ്തികാഉ ഫി ബൈത്തി സുനിൽ യൗമ ഓണം, ഓണം ദിവസം എന്നാണ് കൂട്ടുകാരെല്ലാം സുനിലിൻ്റെ വീട്ടിൽ ഒരുമിച്ച് കൂടി. വഅഖദു ലുഅബാത്തൽ മറാക്കിബ്, അവർ എന്താണ് വണ്ടികളുടെ ഇതല്ലേ വാഹനങ്ങൾ, അതിൻ്റെ കളിപ്പാട്ടങ്ങൾ എടുത്തു. ഫൻഷദു, എന്നിട്ട് അവർ പാടി. എന്താ പാടിയത്? പാടിയപ്പോൾ കുറച്ച് വാക്കൊക്കെ വിട്ടുപോയി ഇവിടെ. ഇത് നിങ്ങളെ പൂരിപ്പിക്കാനാണ് പറയുന്നത്. നോക്കൂ, അൽ മംദൂം ത്വായിറ ത്വായിറ തസീറു ഫിൽ ഹവാ അല്ലേ. ഇനി അതാ സയ്യാറയാണ് അടുത്ത ലുഅബാത്ത്. സയ്യാറ എന്ത് വരും? ഇവിടെ നിന്ന് എടുത്ത് എഴുതിയാൽ മതി. ഇവിടെ നിന്ന് ഏതാ വരുമെന്ന് പറ മക്കള്? ആ സയ്യാറ അല്ലേ, സയ്യാറ സയ്യാറ. ത്വായിറ ആയതുകൊണ്ട് തസീറുന്നായി, സയ്യാറയായാലും അല്ലേ. സയ്യാറ ഒരു മോന്നസായ വാക്കാണ് അല്ലേ, ഒരു ഗേളാണത്. അപ്പോൾ നമ്മൾ യസീറു പറയോ തസീറു പറയോ? തസീറു തന്നെ അല്ലേ. അപ്പം തസീറു എന്നത് ഇവിടെ എഴുതണം. സയ്യാറ സയ്യാറ തസീറു ഫിഷാരി. ഇന്ന് അടുത്തത് ഇവിടെ സഫീന എന്നാണ് കിടക്കുന്നത്. അപ്പോൾ ഇപ്പുറത്തെ വാക്ക് ഏതായിരിക്കും? ഇതേ പാറ്റേണിൽ പറഞ്ഞു വയ്ക്കേ. സഫീന സഫീന, കപ്പൽ. കപ്പൽ എവിടെയാണ്? തസീറു തസീറു ഇവിടെ കപ്പൽ ഫിൽമിയാ, വെള്ളത്തിലാണ് പോകുന്നത്. ഇനി ഖിതാറുൻ, ഇവിടെ നിന്ന് വരും അല്ലേ, വീണ്ടും ഈ ഖിതാർ തന്നെയാണ്. ഖിതാറുൻ ഖിതാറുൻ യസീറു ഫിസ്സിക്കാ, റെയിൽപാലത്ത് കൂടെ പോകുന്നു. ഇനി കാരിബാണ് ഇവിടെ. അപ്പം ഇവിടെ വീട് ഇവിടെയും കാരിബായിരിക്കും. കാരിബ് വാക്ക് ഇവിടെ ഇല്ലേ. അപ്പോൾ കാരിബുൻ കാരിബുൻ, യസീറു ആണോ തസീറു ആണോ? യസീറു, കാരണം കാരിബ് എന്നുള്ളത് ഒരു ബോയാണ്, ബോയ് വാക്കാണ്. ഓക്കെ, അപ്പോൾ യസീറു ഫിൽമിയ സൗറക്കുൻ സൗറക്കുൻ, ബോട്ട് എവിടെയാണ് പോകുന്നത്? യസീറു ഫിൽമിയ യസീറു ഫിൽമിയ. അപ്പോൾ അതും അങ്ങനെ തന്നെയാണ്. മനസ്സിലായല്ലോ? അപ്പം എങ്ങനെയാണ് ഈ പദ്യം നമ്മൾ പൂരിപ്പിക്കുന്നത്? ഇനി അഅദ്ദത് ബാസിമ ബിതാഖത്തൻ ഫീഹ ഷംസുൽ മുഫ്രദാത്ത്, എന്താണ് നമ്മുടെ ബാസിമ ഒരു ബിതാഖത്ത് തയ്യാറാക്കി, ഒരു കാട് തയ്യാറാക്കി. ഫീഹ ഷംസുൽ മുഫ്രദ, അതിലൊരു പദസൂര്യനുണ്ട്. അനിൽ ഉസ്ര, കുടുംബത്തെക്കുറിച്ച്. നുക്കമ്മിലിൽ ബിതാഖ, ആ കാട് നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ അഅലാ അൽ ഉസ്ര നമ്മൾ പഠിച്ചതല്ലേ. ഇവിടെ അമ്മുണ്ട്, അമ്മത്തുണ്ട്, അബുണ്ട്, ഉഖ്തുണ്ട്. ബാക്കിയുള്ളവരാരിക്കുക? അബുണ്ടെങ്കിൽ നമ്മൾ ആരെഴുതണം? ഉമ്മ എഴുതണം. അമ്മത്തുണ്ടെങ്കിൽ അതിൽ താഴുവാക്കി അമ്മ വയ്ക്കാം അല്ലേ. ഉഖ്തുണ്ടെങ്കിൽ അതിൽ താഴുവാക്കിയിട്ട് ആര് വയ്ക്കാം? അഹും വയ്ക്കാം. പിന്നെ ആരാളുള്ളത് വീട്ടിൽ? വല്യപ്പിയും വല്യമ്മയുണ്ട് അല്ലേ. അപ്പോൾ ജദ്ദെന്ന് എഴുതുക, ജദ്ദത്തിന് എഴുതുക. ഇത്ര എഴുതിയ നമ്മുടെ പദസൂര്യൻ കംപ്ലീറ്റ് ആയില്ലേ. പക്ഷേ അതാ അങ്ങനെയാണത് പൂരിപ്പിക്കേണ്ടത്. ഇനി യുഹാവിലു ഹാമിദ് അൻ യക്തുബ മുദക്കിറൻ അൻ റിഹ്ലതിഹി ഇലാ സാഹിലിൽ ബഹർ. ഹാമിദ് അവൻ എന്താണ് കടൽ തീരത്തേക്ക് പോയതിൻ്റെ ആ യാത്രയെക്കുറിച്ചൊരു കുറിപ്പ് ചെയ്യാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ അവൻ ശ്രമിക്കുകയാണ്. ഫി യൗമിൽ ഈദ്, എന്നാ പോയത്? പെരുന്നാൾ ദിവസം. യുസാഇദു ഹു, ആ കുറിപ്പ് തയ്യാറാക്കാൻ നമുക്ക് അവനെ സഹായിക്കാമെന്നാണ്. അപ്പോൾ ഇവിടെ ഇവിടെ കുറച്ച് വാക്കുകളുണ്ട്, ആ വാക്കുകൾ ചേർത്താണ് പൂരിപ്പിക്കേണ്ടത്. വസൽനാ ഇലൽ ബഹർ അല സാഹിലിൽ ബഹർ, നമ്മൾ സാഹിൽ ബഹറിലെത്തിയത് എപ്പോഴായിരിക്കും? ഒരു സമയമാണ്, സമയമുണ്ട് അതിൽ. മസാ എൻ, വൈകിട്ടില്ലേ. ഇനി രണ്ട്, തജിരി സഫീനത്തുൻ,
കപ്പൽ സഞ്ചരിക്കുന്നു എവിടെ? എവിടെ സഞ്ചരിക്കുന്നത്? കടലിൽ. അപ്പോൾ വൽ ബഹർ, ഫിൽ ബഹർ എന്ന് എഴുതുന്നു. യസീറു ഡാഷ് ഫിൽമാ, വെള്ളത്തിൽ സഞ്ചരിക്കുന്ന വേറൊരു വാഹനം എന്താ? യസീറു കാരിബ് അല്ലേ, തോണി. പിന്നെ യബിയോ താജിർ, കച്ചവടക്കാരൻ വിൽക്കുന്നത് എന്താണ്? അൽ ബാലൂന, ബലൂണുകൾ അല്ലേ. പിന്നെ വല്ലാഹി ഹാദാ മന്ദുറുൻ, ഇതൊരു നല്ല ഇതൊരു കാഴ്ചയാണ്. എങ്ങനെയുള്ള കാഴ്ചയാ? ജമീൽ, മനോഹരമായ കാഴ്ചയാണ് അല്ലേ മക്കളെ. അതെ. ഇനി അടുത്തത് വസ്അ റാഷിദ് ബിതാഖാത്തൽ മുആയദ ലിൽ അസ്തിഖാ ഫിഹ കലിമത്തു തഹാനി, ഗ്രീറ്റിംഗ് കാർഡ് തയ്യാറാക്കി റാഷിദ് വിതരണം ചെയ്തു. നഖ്താർ കലിമത് തഹാനി വനത്തുഫ്, അതിലെ കലിമത് തഹാനി നമ്മളിവിടെ എഴുതണം. ഇതിൻ്റെ ഇതിലെഴുതേണ്ട കലിമത് തഹാനി നമ്മളിവിടെ എഴുതണം. ഓണം സഈദ്, ഓണാശംസകൾ. തഖബ്ബൽ അല്ലാഹു മിന്നാ വമിൻകും, അത് ഏത് സന്ദർഭത്തിലാണ് നമ്മൾ പറയുക? ഓണമല്ല, നമ്മുടെ ഈദിലേ പെരുന്നാൾ, ഈദുൽ ഫിത്തർ. തഹാനി ഈദ് മീലാദുൽ മസീഹ്, ക്രിസ്മസ്. നമ്മുടെ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ എവിടെ വെക്കണം അല്ലേ. മെരി ക്രിസ്മസ്, ഇത് ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഏത് വെക്കണം നമ്മളിവിടെ? ഇവിടെ എന്തെഴുതണം? തഹാനി ഈദ് മീദുൽ മിസാ, ഈദ് മീലാദുൽ മസീഹ് എന്ന് എഴുതണം. ഇനി ഇവിടെ ഏതാ? ഈദ് മുബാറക്കുന്ന. അപ്പോൾ ഏതായിരിക്കും വരിക? തഖബ്ബൽ അല്ലാഹു മിന്നാ വമിൻകും. പിന്നെ ഓണം വരുമ്പോഴോ? ഓണം സഈദ്, അതിവിടെ എഴുതും നമ്മൾ, ഇവിടെ എഴുതും. അപ്പോൾ ഇത്രയാണ് മുൻവർഷത്തെ ഒരു ചോദ്യ പേപ്പർ. മനസ്സിലായോ? ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് ഒരു എളുപ്പം തോന്നില്ലേ? ഇതുപോലെ ബാക്കിയുള്ള നിങ്ങളുടെ പുസ്തകത്തിലെല്ലാം പഠിച്ചിട്ട് പോവുക. അള്ളാഹു നല്ല മാർക്ക് വാങ്ങിക്കാൻ എൻ്റെ എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അപ്പോൾ നമ്മൾ ഈ പരീക്ഷ, ഈ വർഷത്തെ പരീക്ഷ കഴിഞ്ഞിട്ടും അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ഇതുപോലെ ആൻസർ ചെയ്ത് നിങ്ങൾക്ക് ഈ ചാനലിലിടും. അപ്പോഴും നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്കും മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ അല്ലേ? ഇൻഷാല്ലാ. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.